എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് AI ടൂൾ ഉപയോഗിച്ച് വാട്സാപ്പിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റിക്കർ നിർമ്മിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ച് സ്റ്റിക്കർ നിർമ്മിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് വാട്സാപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. കമ്പനി ഇപ്പോൾ ലാമ 2 സാങ്കേതികവിദ്യയും യെമു എന്ന ഇമേജ് ജനറേഷൻ ടൂളും ഒരുമിച്ച് ചേർത്താണ് AI ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടാനുസൃതമായി സ്റ്റിക്കറുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ വാട്സാപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. വാട്സാപ്പ് ബീറ്റ വേർഷനിൽ അവതരിപ്പിക്കപ്പെട്ട ഈ അപ്ഡേഷൻ മറ്റു ഉപഭോക്താക്കൾക്കും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിനു മുമ്പായിട്ട് പ്ലേ സ്റ്റോർ ചെന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റിക്കർ നിർമ്മിക്കാനുള്ള പ്രക്രിയയിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ എങ്ങനെയാണ് സ്റ്റിക്കർ നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് AI സഹായത്തോടുകൂടി നമുക്ക് വാട്സാപ്പിൽ എങ്ങനെയാണ് ഒരു സ്റ്റിക്കർ നിർമ്മിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിക്കർ നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് വാട്സാപ്പിന് തന്നെ ഒരു സ്റ്റിക്കറുകളുടെ ശേഖരത്തിൻ്റെ ഒരു സിമ്പിൾ കാണാവുന്നതാണ്. മൈക്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ വാട്സാപ്പിൻ്റെ തന്നെ ധാരാളം സ്റ്റിക്കറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വാട്സാപ്പിൻ്റെ സ്റ്റിക്കറുകളുടെ സിമ്പിളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജിഫ് ഫയലുകൾ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സ്റ്റിക്കറുകളുടെ ഒരു ശേഖരത്തിൻ്റെ സിമ്പിളുമുണ്ട്. അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറുകളുടെ ഒരു ശേഖരം തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകൾഭാഗത്തായിട്ട് സെർച്ച് ബാറിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നത്തിൻ്റെ സിമ്പിളോടുകൂടി ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഒരു ബോക്സ്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ നേരെ ഗാലറിയിലോട്ടാണ് പോവുക. ഗാലറിയിൽ നമുക്ക് സ്റ്റിക്കർ ആക്കേണ്ടത് ഏത് ഫോട്ടോയാണോ നമ്മളത് സെലക്ട് ചെയ്യണം. തൽക്കാലം ഞാനിവിടെ ദേശീയ പതാകയുടെ ഒരു സ്റ്റിക്കർ എടുക്കാനായിട്ടാണ്, ഞാനത് അവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ദേശീയ പതാകയുടെ നടുക്കുള്ള അശോകചക്രം ഒരു സ്റ്റിക്കറായിട്ട് എടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുകളിലായിട്ട് കുറേ ഓപ്ഷനുകളുണ്ട്. അത് എന്തിനൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. അകത്ത് കത്രികയാണ്, നമ്മളിത് കട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഏതാണോ, ഏത് ഫോട്ടോയുടെ ഏത് ഭാഗമാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കട്ട് ചെയ്യാനുള്ളതാണ് ഈ കത്രികയുടെ ചിഹ്നം. തൊട്ടപ്പുറത്തായിട്ട് സ്റ്റിക്കറുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് വാട്സാപ്പിൻ്റെ. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കറുകളുടെ ഒരു ശേഖരമാണ്. തൊട്ടപ്പുറത്തായിട്ട് ഫോണ്ടുകളുടെ ഒരു ശേഖരമാണ്. ഫോണ്ട് വാട്സപ്പ് തന്നെ നമുക്ക് വിവിധതരം ഫോണ്ടുകൾ തരുന്നുണ്ട്, അക്ഷരങ്ങൾ. അത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് ടൈപ്പ് ചെയ്തും ഇടാവുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ബ്രഷ് തന്നിട്ടുണ്ട്, ഒരു പേനയുടെ ആകൃതിയിൽ. നമ്മൾ സൃഷ്ടിക്കുന്ന സ്റ്റിക്കറിൻ്റെ ഏതെങ്കിലും ഭാഗം ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബ്ലർ ചെയ്യാനുള്ള ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. തൊട്ടപ്പുറത്തായിട്ട് ക്രോപ്പ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും, അതായത് നമ്മുടെ സ്റ്റിക്കറിനെ
റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ചെയ്ത ഭാഗം തെറ്റിപ്പോയെങ്കിൽ അൺഡു എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാനും തൊട്ടതിൻ്റെ അപ്പുറത്തായിട്ട് റീഡു എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അത് മുമ്പ് ചെയ്തതിലേക്ക് പോകാനും ഉള്ള ഓപ്ഷനുകളാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്നുള്ളത് പറയുന്നത് കത്രികയുടെ പ്രധാനപ്പെട്ട ഓപ്ഷൻ കത്രികയുടെ സിമ്പിളോട് കൂടിയതാണ്. നമുക്കതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെയായിട്ട് സ്മൂത്ത്, സ്ട്രേറ്റ് എന്നീ രണ്ട് ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഞാനിവിടെ സ്മൂത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ അശോകചക്രം സ്റ്റിക്കറാക്കാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓരോ ഭാഗത്ത് കൊണ്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റിക്കർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റിക്കർ ചേർക്കണമെങ്കിൽ സ്റ്റിക്കറും ചേർക്കാം. ഞാനിവിടെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുകയാണ്. ശുഭദിനം എന്നുള്ള സ്റ്റിക്കർ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാനൊന്ന് വലുതാക്കുകയാണ്. ഞാനിവിടെ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കലാവാസന അനുസരിച്ച് പുതിയ സ്റ്റിക്കറുകൾ നിർമ്മിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ മുകളിലായിട്ട് ഡൺ എന്നുള്ളത് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സെൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, അത് സ്റ്റിക്കറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് വാട്സാപ്പിൽ AI സഹായത്തോടുകൂടി നമ്മൾ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.